എല്ലാവർക്കും നമ്മുടെ എക്സ്പ്ലോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുണ്ടാനം കുന്ന് കണ്ടംപുലി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലാണ്. നമുക്ക് ഏകദേശം ഒരു 14 കിലോമീറ്ററാണ് സുൽത്താൻബത്തേരി ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കട്ടിംഗ് ഉണ്ട് റൈറ്റ് സൈഡിലേക്ക് സുൽത്താൻബത്തേരി എന്ന് വരുമ്പോൾ, നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഒരു അടയാളമായിട്ട് ഇവിടെ ഒരു കള്ളുഷാപ്പ് ഉണ്ട്. ആ കള്ളുഷാപ്പുള്ള റൂട്ടിൽ നേരെ കയറിപ്പോയാൽ മതി. സുൽത്താൻബത്തേരി നിന്ന് മുത്തങ്ങ പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത്. പിന്നെ ഗൂഗിൾ മാപ്പിൽ വളരെ എളുപ്പമാണ്, കുണ്ടാനം കുന്ന് കണ്ടൻപുളി ടെമ്പിളിന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ലൊക്കേഷൻ കാണിക്കും. അപ്പോൾ ആ റൂട്ടിൽ കയറി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കാണാൻ സാധിക്കും. അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്, കുണ്ടാനം കുന്ന് ശ്രീ കണ്ടൻപുലി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും ടാറിംഗ് ഉള്ള റൂട്ടല്ല, ഒരു കവുങ്ങുന്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള റൂട്ടാണ്, ഒരു മണ്ണുള്ള പാതയാണ്. നമ്മൾ ഇതിലേ വേണം പോകാനായിട്ട്. പിന്നെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കാരണം ചെളിയുള്ള റൂട്ടാണ്. പിന്നെ കുറച്ച് മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു റൂട്ട് കാണാം. അത്യാവശ്യം ഒരു കാട് പോലെ തന്നെ നമുക്ക് തോന്നും. കണ്ടു കഴിഞ്ഞാൽ ഒരു കാട് തന്നെയാണ്, മേലോട്ട് അങ്ങ് കാട് തന്നെയാണ്. അതിൽ നമുക്ക് വണ്ടി പോകാനുള്ള ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. അവിടെ ഒരു ഇരുമ്പിൻ്റെ പാലം കാണുന്നുണ്ട്. ആ ഇരുമ്പിൻ്റെ പാലം നമ്മൾ നടന്ന് ക്രോസ് ചെയ്തിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. ഇപ്പം ഈ ഇരുമ്പിൻ്റെ പാലം ക്രോസ് ചെയ്ത് വേണം നമ്മൾ അങ്ങോട്ട് കയറാനായിട്ട്. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണുള്ളത്. ആ ഒരു ഫോറസ്റ്റിനകത്ത് ആ ഒരു ഓടൊക്കെ ഉള്ള ആ ഒരു ഗോപുരം കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് നമുക്ക് ഫീൽ ചെയ്യാം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്തതൊന്നുമല്ല, ഒറിജിനലി ഇവിടുന്ന് കേൾക്കുന്ന അതേ കിളികളുടെ ശബ്ദം, അതുപോലെ മുളങ്കൂട്ടും ഇങ്ങനെ പറയുന്ന ശബ്ദം, ഇതൊക്കെ നമുക്ക് ഒറിജിനലി ഫോറസ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് തരിക. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് നിങ്ങൾ കാണുന്നത്. ഓരോ ഗോപുരത്തിൻ്റെ മുന്നിലും അതിൻ്റെ അകത്തുള്ള പ്രതിഷ്ഠ കൊടുത്തിട്ടുണ്ട്. നമ്മളതൊന്നും വീഡിയോ എടുക്കുന്നില്ല. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പൂജ എന്ന് പറയുന്നത് ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ. ശനിയാഴ്ചകളിൽ മാത്രമേ ഈ ക്ഷേത്രം തുറന്ന് പൂജ നടക്കുകയുള്ളൂ. അതുപോലെ മാർച്ച് 18-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. എല്ലാ വർഷവും കൃത്യസമയത്ത് കൃത്യ ഡേറ്റാണ്, അതായത് മാർച്ച് 18-ാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. പിന്നെ അതുപോലെ വിഷു, ഓണം അതുപോലുള്ള ദിവസങ്ങളിലൊക്കെ തുറക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള പുൽത്തകടിയാണ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നും വന്നു കഴിഞ്ഞാൽ, അത്രയും മനോഹരമായ സ്ഥലമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കിവിടെ ആന, മാൻ, അതുപോലെ മയിൽ ഇങ്ങനെയുള്ള ജീവികളെ കാണാൻ സാധിക്കും. ഇവിടെ കാട്ടിലെ മൃഗങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ സാധിക്കും. ശനിയാഴ്ചകളിൽ മാത്രമാണ് ക്ഷേത്രം തുറക്കുക. അപ്പോൾ അന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തൊഴാൻ സാധിക്കും. അതുപോലെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നേപ്പാൾ യാത്രയുടെ വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ബഡ്ജറ്റായിട്ട് എങ്ങനെ നേപ്പാൾ വരെ ട്രാവൽ ചെയ്ത് വരാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ഞാൻ പോയിട്ട് അവിടുന്ന് ട്രാവൽ ചെയ്ത അനുഭവമായിരിക്കും ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ യാത്ര ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും കാണാം.